ഞാനിപ്പം നിൽക്കുന്ന ഇറ ഗുഹയുടെ മുകളിലാണ്. പ്രവാചകത്തിനും എനിക്ക് ആദ്യമായിട്ട് വഹിയ വ്യത്യാസം. ഗുഹയിൽ നബി തനിച്ചിരിക്കും നേരം ജിബിരീലി കറന്നുരത്തിടുന്നേ ഓതാനറിയില്ലെന്നരുളി നബി അന്ന് ഓതാനറിയില്ലെന്നരുളി നബി അന്ന് ജിബിരീൽ കൂട്ടി പിടിച്ചിടുന്നേ പവിത്രമാം ഇതാണ് ഇറ ഗുഹ. ഇതിലാണ് നബി ഒളിച്ചിരുന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒളിച്ചിരുന്നതല്ല, റസൂലുള്ളാഹി തങ്ങൾ 40 ദിവസം ഒറ്റയ്ക്കിരുന്ന് കഅബയിലേക്ക് നോക്കി പ്രാർത്ഥിച്ച സ്ഥലം. ഖദീജ ബീവി ദിവസവും ഒന്നും രണ്ടും തവണ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് 55-ാമത്തെ വയസ്സിൽ കയറി ഇറങ്ങിയ പർവ്വതമാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹിക്ക് ഇഖ്റ ബിസ്മി ഓതി കൊടുത്തത്. 5 ആയത്ത് ഇറങ്ങിയ സ്ഥലം, ആദ്യമായി ഖുർആനിക വചനം ഇറങ്ങിയത് ഇറ ഗുഹയുടെ മുകളിൽ, ജബലുൻ നൂറിന്റെ മുകളിൽ ഇറ ഗുഹയിൽ വെച്ചാണ്. നമ്മൾ ഇറ ഗുഹയിലേക്കാണ് പോകുന്നത്. ഇൻഷാല്ലാഹ് ഇതിൽ കയറാൻ തോഫീക്ക്. കുറച്ച് ഇട വരെ വണ്ടി പോകും, അത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം നടക്കണം. മുസ്തലിഫയുടെ വലുപ്പം നമുക്ക് കാണാം. ആ പാർക്കുന്ന ഭാഗം ആ കുഞ്ഞും മലയും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകും. ഹാജിമാരെ കൊണ്ട് ജനനിബിഡമാകുന്ന ഭാഗമാണ് ഈ ഭാഗങ്ങൾ. ഹാജിമാരെ കൊണ്ട് നിറയുന്ന നടന്നു പോകുന്ന വഴിയാണ് ഈ കാണുന്ന മുസ്തലിഫ. ഈ ഭാഗം അറബയിലേക്കും ഇടയിലേക്കും മുസ്തലിഫയിലേക്കും. അറബ് ശാലയിലേക്കാണ് നമ്മൾ